അക്ബർ ചക്രവർത്തിയുടെ രാജസദസ്സില് നവരത്നങ്ങളിൽ ഒരാളായിരുന്നു താൻസെൻ. ഒരു ദിവസം താൻസെൻ്റെ പാട്ട് കേട്ടിട്ട് ചക്രവർത്തി എല്ലാം മറന്നിരുന്നു. പാട്ട് കഴിഞ്ഞപ്പോൾ വന്ന് വളരെയധികം അനുമോദിച്ചു. പക്ഷെ ഇതെല്ലാം കഴിഞ്ഞിട്ടും താൻസെൻ്റെ മുഖത്ത് ഒരു സന്തോഷം കണ്ടില്ല. എന്താ അങ്ങനെ ചോദിച്ചപ്പോൾ താൻസൻ പറഞ്ഞു, എന്താ ഞാൻ പറയുക, ചക്രവർത്തി ഒന്ന് ഒരു ദിവസം എൻ്റെ കൂടെ വരുമോ, ഒരു രാത്രി വേണം, ഒരു പൗർണമി അന്ന് രാത്രി വേണം വരാൻ. ചക്രവർത്തിയും പറഞ്ഞു, ശരി ഞാൻ വരാം. അപ്പോൾ അങ്ങനെ ഒരു ദിവസം തീരുമാനിച്ചു, രണ്ടുപേരോട് പോയി. പോയത് അങ്ങനെ ചെറു കാട്ടിലേക്കേ പോയത്. ഒരു കാട്ടിൽ ഒറ്റയ്ക്ക് ഒരാളെന്ന് പാടുകയാണ്. അതാരാ ചെയ്യുന്നത്? സ്വാമി ഹരിദാസാണ്. ആരും കേൾക്കാൻ വേണ്ടിയിട്ടല്ല പാടുന്നത്, ആ കാട്ടിൻ്റെ ഉള്ളിൽ ആരും ഇല്ല കേൾക്കാൻ. അതിൻ്റെ രാത്രി ഇവർ വന്നത് പറഞ്ഞിട്ടില്ല. അങ്ങനെ ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പാട്ട് മുഴുവൻ കേട്ടിരുന്നു ചക്രവർത്തിയും താൻസനും. ചക്രവർത്തിക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് താൻസന് മുഖത്ത് സന്തോഷം കാണാൻ ചെയ്യുന്നത്. കാരണം താൻസൻ്റെ പാട്ട് മികച്ചത് തന്നെയാണ്, പക്ഷെ അതേപോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ എത്രയോ മികച്ചതാണ് സ്വാമി ഹരിദാസിൻ്റെ പാട്ട്. അപ്പോൾ ഒന്നും പറയാനില്ല. ചക്രവർത്തി താൻസനും കൂടി തിരിച്ച് കൊട്ടാരത്തിലേക്ക് വന്നു. ഒന്നും ചോദിച്ചുമില്ല. ഇതിലെ ഗുണപാഠം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എത്ര തന്നെ ഉയർന്ന നിലയിലെത്തിയാലും സാമ്പത്തികമായിട്ടോ സ്ഥാനമാനങ്ങളുണ്ടോ ഒരിക്കലും അഹങ്കരിച്ചുകൂടാ. നമ്മളെക്കാളും എത്രയോ കഴിവുള്ളവരും അർഹതപ്പെട്ടവരും പുറമേ ഉണ്ടാവാം, നമുക്കറിയില്ല. നമുക്ക് കിട്ടുന്നത് സന്തോഷിക്കാം, പക്ഷേ നമ്മളാണ് ലോകത്തിലെ ഏറ്റവും കേമൻ എന്ന് വിചാരിച്ചുകൂടാ. ആ തിരിച്ചറിവാണ് താൻസന്റെ മുഖത്തുണ്ടായിരുന്നത്. സന്തോഷമില്ലായല്ല,